ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, എൻ്റെ കരളിൻ കരകളെ പുൽകി പുണർന്നിന്ന് ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ, പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ, ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ, സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള മുല്ല പൂക്കും പടവുകൾ, സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. ഈ പുഴയ്ക്കെന്ത് ശേല, പുഴയ്ക്കെന്ത് ശേലാണ്. പുഴയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭാരതപ്പുഴയിലൂടെയുള്ള നമ്മുടെ യാത്ര ഇനി കടന്നു ചെല്ലാൻ പോകുന്നത് ഒരുപക്ഷെ മലയാള സാഹിത്യ രംഗത്തെ ആകമൊത്തം മാറ്റിമറിച്ച ഒരു സാഹിത്യഭൂമിയിലേക്കാണ്. തസ്രാക്ക്. വിജയൻ എന്ന മഹാനായ എഴുത്തുകാരൻ്റെ ഏറ്റവും മഹത്തരമായ സൃഷ്ടി, ആ സൃഷ്ടി ജന്മം കൊണ്ട നാട്ടിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്. അതും ഭാരതപ്പുഴയുടെ തീരത്താണ്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് ഭാരതപ്പുഴയല്ല, ഇത് മലമ്പുഴയുടെ ഒരു എന്താ പറയുക, മലമ്പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ നീർച്ചാലാണ്. ഭാരതപ്പുഴ വഴിയേ വരുന്നുണ്ട്, പക്ഷേ ഇതിനും ഭാരതപ്പുഴയായിട്ടൊരു ചെറിയ കണക്ഷൻ ഉണ്ട്, അത് വഴിയെ പ്രതിപാദിക്കാം. എന്തായാലും ഇനി മലയാള സാഹിത്യഭൂമിയെ ധന്യമാക്കിയ തസ്രാക്കിലേക്ക്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മലയാള സാഹിത്യ രംഗത്ത് വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച വലിയൊരു സൃഷ്ടിയുടെ ഉത്ഭവ സ്ഥലത്താണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന രചന പിറന്നത് ഇവിടെ. ശ്രീ ഒ വി വിജയൻ രചിച്ച ഈ സൃഷ്ടി തസ്രാക്ക് എന്ന സ്ഥലത്താണ് രൂപം കൊള്ളുന്നത്, പാലക്കാട് ജില്ലയിൽ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒ വി വിജയൻ സ്മാരകത്തിന് മുൻപിലാണ്. നമുക്ക് ഇതിനകത്ത് പ്രവേശിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ സൃഷ്ടിയെക്കുറിച്ചും ഇതിൻ്റെ പ്രചോദനത്തെക്കുറിച്ചും പറയാം. അങ്ങോട്ട് ഭാരതപ്പുഴയുടെ സംസ്കാരം പ്രചോദനം നൽകിയിട്ടുള്ള അനേകം എഴുത്തുകാരിൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ ശ്രീ ഒ വി വിജയൻ. അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന മഹത് സൃഷ്ടി ജന്മം കൊള്ളുന്നത് ഈ ഞാറ്റുപുരയിൽ നിന്നാണ്. ഒ വി വിജയൻ സ്മാരക ഫൗണ്ടേഷൻ അവർ നിർമ്മിച്ച് നൽകിയതാണ് ഈ ഭവനം. K
കേരള സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ. ആയിരത്തി തൊള്ളായിരത്തി 1956-1957 വർഷങ്ങളിലാണ് ശ്രീ ഒ വി വിജയൻ ഇവിടെ താമസിച്ചിരുന്നത്. അന്ന് അദ്ദേഹം തൻ്റെ മൂത്ത സഹോദരിയായ ഒ വി ശാന്ത ഇവിടെ തസ്റാഖ് എന്ന ഗ്രാമത്തിൽ ഒരു സ്കൂൾ അധ്യാപികയായി പ്രവർത്തിക്കുകയും ചേച്ചിയുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഒ വി വിജയൻ ഇവിടെ താമസിച്ചിരുന്നത്. എന്തായാലും ഇവിടുത്തെ ജീവിതമാണ് തൻ്റെ ഏറ്റവും ഉദാത്ത ഗ്രന്ഥങ്ങളിലൊന്നായ അല്ലെങ്കിൽ ഉദാത്ത സൃഷ്ടികളിലൊന്നായ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഇവിടെ താമസിച്ചതിന് ശേഷം 12 വർഷം, ഏകദേശം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുന്നത്, 1969. ഇവിടെ ഒരു ചെറിയ മുറിയിലിരുന്നാണ് അദ്ദേഹം തൻ്റെ ജീവിതം പുലർത്തിയിരുന്നത്. ഈ ഒരു വീട് അദ്ദേഹത്തിൻ്റെ മഹത് സൃഷ്ടിക്ക് കാരണമായി എന്നറിയുമ്പോൾ നമുക്കും വലിയ സന്തോഷം. അതിൻ്റെ മുൻപിലെത്തി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചത്. ഞാനിപ്പോൾ ഇറങ്ങി വന്നത് ചരിത്രമുറങ്ങുന്ന ഒരു മുറിയിൽ നിന്നാണ്. ഈ ഒരു കൊച്ചു മുറിക്കകത്താണ് ഒ വി വിജയൻ സർ ഇവിടെ തസ്റാഖ് എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്നത്. ഇതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന വലിയ ഒരു സാഹിത്യ സൃഷ്ടിക്ക് രൂപം കൊണ്ടതിന് ഏറ്റവും പ്രചോദനമായ ഒരു വാസസ്ഥലവും. ഞാനിപ്പോൾ നടക്കുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെയാണ്. അപ്പുക്കിളിയും ശിവരാമൻ നായരും മാധവൻ നായരും കുഞ്ഞാമിനെയും കൊച്ചു സുഹറയും തുടങ്ങി ഒട്ടനവധി കഥാപാത്രങ്ങൾ സഞ്ചരിച്ച തസ്റാഖിലെ ഈ വഴിയിലൂടെ വരാൻ സാധിച്ചതിൽ സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒ വി വിജയൻ സ്മാരകത്തിൻ്റെ പുറകു വശത്തായിട്ടാണ്. എന്തായാലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ പ്രകൃതി ഭംഗി വലിയൊരു പ്രചോദനമായിരുന്നിരിക്കണം. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ കരിമ്പനകൾ കാവൽ നിൽക്കുന്ന നാട് എന്നാണ് അദ്ദേഹം തസ്റാഖിനെ വിശേഷിപ്പിച്ചത്. അതെന്തുകൊണ്ടും അർത്ഥവത്താക്കുന്ന ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് ഇവിടെ. ഇവിടെ ഇറ്റ്സ് സോ ഡിവൈൻ ഐ ഷുഡ് സേ. എന്തായാലും ഇവിടെ ജീവിച്ച് നമ്മെ വിട്ടുപോയ ഒ വി വിജയൻ സാറിൻ്റെ ആത്മാവ് ഒരു നിമിഷമെങ്കിലും വയലാർ രാമവർമ്മ പാടിയ പോലെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ഈ വർണ്ണസുരഭിയാംഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ കൊതിത്തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ ഭാരതപ്പുഴയുടെ യാത്രയിലെ വലിയ ഒരു ലാൻഡ് മാർക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കേരള സംഗീതത്തിനും കേരള സാമൂഹിക സാംസ്കാരിക രംഗത്തും ഒരുപാട് പ്രഗത്ഭരെ സംഭാവന ചെയ്തിട്ടുള്ള ചിറ്റൂർ കോളേജിൻ്റെ പുറകുവശത്തായിട്ടുള്ള ഭാരതപ്പുഴ ശോകനാശിനി തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറെ പ്രതീക്ഷയുമായിട്ടാണ് ഇവിടെ എത്തിയത്, പക്ഷേ ഇത്തിരി നിരാശാജനകമാണ്. എന്താണെന്ന് വെച്ചാൽ വെള്ളം വളരെ കുറവാണ്, ഒരു ചെറിയ സ്ട്രിപ്പ് മാത്രമേ പുറകിൽ വെള്ളം ഒഴുകുന്നുള്ളൂ. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് കയറിയാൽ ചിറ്റൂർ കോളേജാണ്. കേരള
സാമൂഹിക സാംസ്കാരിക സംഗീത രംഗത്തെ ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്ത ചിറ്റൂർ കോളേജിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു കയറുന്നത്. പി ലീല, മധു അമ്പാട്ട്, വിധുബാല, വിപിൻ മോഹൻ, പാലക്കാട് കെ എൽ ശ്രീറാം തുടങ്ങി വലിയ ഒരു നിര തന്നെയുണ്ട് ചിറ്റൂർ കോളേജിൻ്റെ സംഭാവനയായിട്ട്. ആ മഹദ്വിദ്യാലയത്തിലേക്കാണ് നമ്മൾ ഇനി കയറി ചെല്ലുന്നത്. മഹാജനവും ഗതവും സഹപന്തഹ, മഹാരഥന്മാർ നടന്നുപോയ വഴികളാണ് ഞങ്ങളുടെയും വഴി എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് കേരള വിദ്യാഭ്യാസ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൻ്റെ പുറകുവശത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭാരതപ്പുഴ ഇവിടെ തന്നെയാണ് ഒഴുകുന്നത്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഏറ്റവും പ്രശസ്തമായ കോളേജ് എന്ന ഖ്യാതിയും ചിറ്റൂർ കോളേജിന് സ്വന്തമാണ്. എന്തായാലും നമുക്ക് കോളേജിലേക്ക് നടന്നു ചെല്ലാം. ചിറ്റൂർ കോളേജിനെ സംഗീത സാന്ദ്രമാക്കുന്ന കൺസേർട്ട് ഹാളാണ് എൻ്റെ തൊട്ടു പിറകെ. ഒരുപാട് മ്യൂസിക്കൽ പെർഫോമൻസസ് ഇവിടെ നടക്കാറുണ്ട്. കുട്ടികളുടെ ക്ലാസ് മുറിയും അടുത്ത് തന്നെയാണ്. അങ്ങനെ പാലക്കാടിൻ്റെ സംഗീത പാരമ്പര്യത്തിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിട്ടുള്ള ചിറ്റൂർ കോളേജിൻ്റെ ആ സംഗീത അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വെക്കേഷനാണ്, കുട്ടികളില്ല, പക്ഷേ എങ്കിലും ഈ സ്ഥലത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി ഞങ്ങൾക്ക് സാധിച്ചു എന്നതിൽ സന്തോഷം. നമ്മൾ നേരത്തെ ചിറ്റൂർ പുഴയിലേക്ക് കയറിയത് ഭാരതപ്പുഴയിലൂടെ ആയിരുന്നെങ്കിലും ഇതാണ് ചിറ്റൂർ കോളേജിൻ്റെ മുൻവശം. 1947 സ്ഥാപിതമായ ചിറ്റൂർ കോളേജിൻ്റെ ദ ഫ്രണ്ട് ഗേറ്റ്. ഈ വഴിയിലൂടെ ഒരുപാട് പ്രഗത്ഭർ നടന്നു കയറിയിട്ടുണ്ട് അകത്തേക്കും പുറത്തേക്കും. എന്തായാലും ഒരുപാട് സംഗീതമുറങ്ങുന്ന ചിറ്റൂർ കോളേജിൻ്റെ പാരമ്പര്യത്തിൽ അതിൻ്റെ അലുമിനയിൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പഠിച്ചിട്ടുണ്ട്, ഭവ്യലക്ഷ്മി, എവരി ടാലൻറ്റഡ് വോക്കലിസ്റ്റ്, വയലിനിസ്റ്റ് ആൻഡ് മൃദംഗം ആർട്ടിസ്റ്റ്. ഭവ്യയെ നമുക്കൊന്ന് ചെന്ന് പരിചയപ്പെടാം. ഹിയർ വി ഗോ. ഇന്ന് സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക് സർക്യൂട്ടിൽ ഏറെ പ്രശസ്തയായ ഒരു വോക്കൽ ആർട്ടിസ്റ്റ്, ഒരു വയലിൻ ആർട്ടിസ്റ്റ്, സത്യം പറഞ്ഞ ഒരു വെർസറ്റൈൽ ആർട്ടിസ്റ്റാണ്. ഒരു പക്ഷേ ചിറ്റൂർ കോളേജ് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള കലാകാരിമാരുടെ ശ്രേണിയിൽ ഏറെ ശ്രദ്ധേയായ ഒരു പ്രതിഭ ഭവ്യലക്ഷ്മി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള യുവജനോത്സവ വേദികളിൽ നൃത്തം പെർഫോം ചെയ്യാതെ കലാതിലക പട്ടം നേടിയ ആദ്യത്തെ കലാകാരിയാണ് ഭവ്യലക്ഷ്മി. ഇന്നും ആ സംഗീതയാത്ര മനോഹരമായി തുടരുകയാണ് ഭവ്യയുടെ. ഭവ്യയുടെ സപ്പോർട്ടിനായിട്ട് അല്ലെങ്കിൽ ഭവ്യയുടെ സംഗീത ജീവിതം ഏറെ മനോഹരമാക്കുന്നത് ഭവ്യലക്ഷ്മിയുടെ ഭർത്താവാണ് ശ്രീ സജി. സജി നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു സൗണ്ട് എഞ്ചിനീയർ കൂടിയാണ്. മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുടനീരാജിത പദം എന്തായാലും വളരെ സാധാരണ മ്യൂസിക്കൽ ഷോസിലൊക്കെ ഭവ്യ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായൊരു ഷോ ആണ്. ഞങ്ങൾ ഭാരതപ്പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഏറ്റവും പ്രശസ്തമായ കലാലയങ്ങളിലൊന്ന് ചിറ്റൂർ കോളേജ്, അവിടുത്തെ ഒരു അലുമ്നിയാണ് ഭവ്യ. ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിലും ക്ലാസിക്കൽ സിനിമയിലും എല്ലാം ഭവ്യ ബിസിയാണ്. താങ്ക് യു ഫോർ യുവർ ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ, ചിറ്റൂർ കോളേജിൻ്റെ ഓർമ്മകളാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടത്. 95 1995 98 ആ സമയത്താണ്.
BA മ്യൂസിക് കോഴ്സിനാണ് ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളത് 3 കൊല്ലം. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഭയങ്കര എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ, ആ സമയത്ത് വയലിൻ ഞാൻ കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. കോഴിക്കോട് 10th കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ആർട്സ്, അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്ലസ് ടു ഇല്ല, പ്രീ ഡിഗ്രി ആർട്സ് കോളേജിൽ കഴിഞ്ഞിട്ട് സംഗീതം ഐച്ഛിക വിഷയമായി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചിറ്റൂർ വന്നിട്ടുള്ളത്. അന്ന് ആ കോഴ്സ് ചിറ്റൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ മാത്രമേ ഉള്ളൂ. പുഴ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടെ ശോകനാശിനി എന്നാണല്ലോ അവിടുത്തെ ഒരു പ്രത്യേക പുഴയുടെ പ്രത്യേക പേര്. അങ്ങനെയാണ്, ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് കാരണം ഈ സമ്മർ സമയത്തൊക്കെ നമുക്ക് കോളേജിന് അവധി തരുമായിരുന്നു. എന്താ വെച്ചാൽ പുഴ വറ്റും, ആ പ്രദേശത്തുള്ള കിണറുകളും ഇതെല്ലാം വറ്റും. നമുക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന നമുക്ക് ആ സമയത്ത് വെള്ളം ഉണ്ടാവില്ല. എന്നാലും ആ പുഴയിൽ വെള്ളം വരുന്ന സമയത്തും നമുക്ക് കാറ്റ്, ഒരു പ്രത്യേക കാറ്റുണ്ട് അവിടുത്തെ. ഭയങ്കര മഴ പെയ്യുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാറ്റ്. ആ ശോകനാശിനി പുഴയുടെ തീരത്ത് ഒരു പ്രത്യേക ഒരു പുല്ലുണ്ട്, അതിൽ കൂടി തട്ടി വരുന്നൊരു കാറ്റുണ്ട്. ആ കാറ്റാണ് ആ കോളേജിലെ ബാക്ക്സ്, നമ്മളെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കിൽ. അപ്പോൾ അവിടെ അവിടെ പഠിച്ചിരുന്ന 3 കൊല്ലവും ഞാൻ കോളേജ് ക്ലാസ്സുകളല്ലാതെ അവിടെ ഇഷ്ടംപോലെ ഞാൻ അക്കമ്പനിമെൻ്റ് കച്ചേരികൾക്ക്, ഇപ്പോൾ ഈ പറഞ്ഞ ചിറ്റൂർ കാവിലും അണിക്കോട് തത്തമംഗലം ശാസ്താമ്പലം, അപ്പോൾ അവിടെ ഒരുപാട് പാലക്കാട് പിന്നെ കൽപ്പാത്തി ക്ഷേത്രങ്ങൾ, അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ കച്ചേരി വായിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഒരുപാട് യാത്ര, പുത്തൂര്, അപ്പോൾ അവിടേക്കൊക്കെയുള്ള യാത്രകളിലും നമുക്ക് ഈ പുഴയും കാറ്റും ഒക്കെ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ ഒരു ആത്മാവിനെ തൊട്ടറിഞ്ഞ് അനുഭവിച്ച ഒരു കലാകാരി തന്നെയാണ് കൂടെയുള്ളത്, അതിനും വളരെ സന്തോഷം. എൻ്റെ ഇടയ്ക്ക് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം വെച്ചാൽ, ആ 3rd ഫൈനൽ ഇയർ കൊല്ലം പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രഗത്ഭ സംഗീതജ്ഞനായ അഭിഷേക് രഘുറാം നമ്മുടെ കോളേജിൽ വരാനൊരു സംഭവം ഉണ്ടായി. അപ്പം അവിടെ പെട്ടെന്ന് പാലക്കാട് അദ്ദേഹത്തിന് അന്ന് വയലിനിസ്റ്റിന് ആരും കിട്ടിയില്ല. അപ്പൊ പാലക്കാട് രഘുസാറായിരുന്നു മൃദംഗം വായിച്ചത്. അപ്പൊ അതൊക്കെ നമ്മളൊരു ആസ്വാദകരായിട്ട് നമ്മളൊരു കാണികളിൽ ഒരാളായിട്ടിരുന്ന് കാണാനായിരുന്നു നമുക്ക് താല്പര്യവും, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യവും. പക്ഷേ അന്ന് യാദൃശ്ചികമായിട്ട് വയലിനിസ്റ്റ് ഇല്ലാതെ വരികയും കോളേജിലെ പ്രൊഫസേഴ്സ് എന്നെ നിർബന്ധിച്ച് ഞാൻ ഒരുപാട് വായിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടെന്ന് വെച്ചാൽ, അത്രയും പ്രഗത്ഭന അഭിഷേകർ എല്ലാവർക്കും അറിയാമല്ലോ മ്യൂസിക് ഫീൽഡിൽ ഇന്നൊരു അഗ്രഗണ്യനായിട്ടുള്ള ഒരാളാണ്. ആൾക്ക് ഞാൻ അന്ന് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ വയലിൻ വായിക്കുകയുണ്ടായി. ഭവ്യയുടെ ഒരു ജേണി വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ കണ്ടറിഞ്ഞ ഒരു പാട്ടുകാരൻ കൂടിയാണ് ഞാൻ. ഇന്നും ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുന്ന ഒരുപാട് പാട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഭവ്യയുടെ വോക്കൽസും ഉണ്ട്, വയലിനും ഉണ്ട്. അപ്പം അത്രയും ഈവൻ ദ ഗ്രേറ്റസ്റ്റ് വയലിനിസ്റ്റ് വിച്ച് ഐ ഹാവ് സീൻ എമംഗ് ദ മ്യൂസിക് ഡയറക്ടേഴ്സ് ഔസേപ്പച്ചൻ സാർ പോലെ, ഔസേപ്പച്ചൻ സാറിൻ്റെ വരെ റെക്കോർഡിംഗ് വായിക്കുന്നത് ഭവ്യയാണ്. സോ യു കെൻ ഇമാജിൻ ഹെർ കാലിബർ. ഭവ്യയെക്കുറിച്ച് ഒരു പ്രത്യേകത കൂടി പറയേണ്ടത്, ഭവ്യയുടെ അച്ഛനും വളരെ വലിയൊരു നല്ല സംഗീത ആസ്വാദകനാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഒരു നടനായി കണ്ടിട്ടുണ്ടാവും, തൂവൽ കൊട്ടാരത്തിൽ മഞ്ജുവാരരുടെ അച്ഛനായിട്ട് അഭിനയിച്ച ബാബുസ്വാമി. ബാബുസ്വാമിയാണ് ഭവ്യയുടെ അച്ഛൻ. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ BA മ്യൂസിക്കിൽ മാർക്ക് ചെയ്ത് നേടിയിട്ടുള്ളത് ഭവ്യയാണ്. ഷി വാസ് എ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. അതുകൂടാതെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും പാടിയിട്ടുള്ള, ഇത്രയും വയലിൻ വായിച്ചിട്ടുള്ള ഒരു കലാകാരിക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഷീസ് എ ഡോക്ടറേറ്റ് ഹോൾഡർ ഇൻ മ്യൂസിക്. താങ്ക് യു ഡോക്ടർ ഭവ്യലക്ഷ്മി. താങ്ക് യു. എന്തായാലും ചിറ്റൂർ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള തത്തമംഗലം ബ്രിഡ്ജാണ് എൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. തത്തമംഗലം ബ്രിഡ്ജിലൂടെയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തതായിട്ട് കാണാം. വിൽ ഗോ ദാറ്റ് വേ. ചിറ്റൂർ കോളേജിൽ നിന്ന് നമ്മൾ മുൻപോട്ട് വന്ന് തൊട്ടടുത്തുള്ള പാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഭാരതപ്പുഴയുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് കാണുന്നത്. ചിറ്റൂർ കോളേജിലേക്ക് പുഴയിൽ നിന്ന് നടന്ന് കയറുന്ന ഭാഗത്തിൽ അധികം വെള്ളമില്ല, ചെളി കൂടുതലാണ്. എന്നാൽ ഇവിടുന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഭാരതപ്പുഴയുടെ. സോ ഞങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കോളേജിലേക്കുള്ള എൻട്രൻസ് കുറച്ചുകൂടി കെയർ എടുത്ത് നന്നാക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ബട്ട് നെവർ മൈൻഡ്, ഇനി ഉള്ള യാത്ര നമുക്ക് കണ്ണാടിയിലേക്കാണ് പോകേണ്ടത്. അപ്പുറത്തും നമുക്ക് എന്താണെന്നുള്ളത് കാണാം. വിൽ ജസ്റ്റ് ചെക്ക് ദാറ്റ് ഔട്ട്.
എന്തായാലും പാലത്തിന്റെ ഈ വശത്ത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ചെറിയ ഒരു തടയണയാണ് എങ്കിലും വളരെ മനോഹരമായ ഒരു കൺസ്ട്രക്ഷൻ ആണിത്. ഒരു പേരാലുണ്ട്, ഒരു വിഷ്വലി ട്രീറ്റ് ആണ് ഈ പ്ലേസ് ടു യുവർ ഐസ്. എന്തായാലും ഇവിടെ ഈ തടയണയുള്ള കൊണ്ടാണ് ഒരു ചെറിയ വെള്ളക്കെട്ട് നമുക്ക് ചിറ്റൂർ കോളേജിന്റെ പുറകെ കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ മൊത്തം ഡ്രൈ ആയ എന്തായാലും ചിറ്റൂർ പുഴയുടെ മനോഹരമായ ഈ ഭാഗത്ത് നിന്ന് നമുക്കിനി മെയിനായിട്ട് ചെല്ലേണ്ടത് പറളിയിലേക്കാണ്. പറളിയിലേക്കുള്ള യാത്രാ മധ്യേ കണ്ണാടി അതുപോലെ കുറച്ച് സ്ഥലങ്ങൾ കൂടിയുണ്ട്. ലെറ്റ്സ് കണ്ടിന്യൂ ദ ജേണി അലോങ് വിത്ത് ദ ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് ഭാരതപ്പുഴ. ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും